Good morning to all. Today we are going to discuss the topic commutator algebra. Commutator algebra. അതായത് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പലതരത്തിലുള്ള ഓപ്പറേറ്ററുകൾ നമ്മൾ പറഞ്ഞു. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ യൂണിറ്റി ഓപ്പറേറ്റർ എന്താണെന്ന് പറഞ്ഞു. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ, പാരിറ്റി ഓപ്പറേറ്റർ, അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്ററുകളെ നമ്മൾ പരിചയപ്പെട്ടു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഓഫ് ദീസ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്? സോ ദ കമ്മ്യൂട്ടേറ്റർ ഓഫ് ടു ഓപ്പറേറ്റേഴ്സ്, ദ കമ്മ്യൂട്ടേറ്റർ ഓഫ് ടു ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി. നമ്മൾ രണ്ട് ഓപ്പറേറ്റർ എടുക്കുന്നു, എ ആൻഡ് ബി. അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഇസ് ഡിനോട്ടഡ് ബൈ സ്ക്വയർ ബ്രാക്കറ്റ് എ ബി. ഓക്കെ, ഇതിനെ നമ്മൾ വായിക്കുക കമ്മ്യൂട്ടേറ്റർ എ ബി എന്നാണ്. ആൻഡ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ദിസ് ഇസ് എ ബി മൈനസ് ബി എ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ ബി മൈനസ് ബി എ. നൗ കമ്മ്യൂട്ടേറ്റർ പോലെ തന്നെ മറ്റൊന്നാണ് ആൻറ്റി കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഈ പറഞ്ഞ ആൻറ്റി കമ്മ്യൂട്ടേറ്റർ? സോ ആൻഡ് ദി ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ആൻറ്റി കമ്മ്യൂട്ടേറ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് എ ബി പ്ലസ് ബി എ എന്നാണ്. ഓക്കെ, എ ബി പ്ലസ് ബി എ. ഇനി നമ്മൾ രണ്ട് ഓപ്പറേറ്ററുകൾ കമ്മ്യൂട്ടിംഗ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ്. നൗ വി ആർ ഡിസ്കസിങ് ടു ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട്. രണ്ട് ഓപ്പറേറ്ററുകൾ കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, കമ്മ്യൂട്ട് ഈഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് ഈക്വൽ ടു സീറോ. അതായത് രണ്ട് ഓപ്പറേറ്ററുകളുടെ കമ്മ്യൂട്ടേറ്റർ സീറോ ആണെന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റർ കമ്മ്യൂട്ടിംഗ് ആണെന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ദിസ് ഇംപ്ലൈസ് കമ്മ്യൂട്ടേറ്റർ എ ബി ഇസ് ഈക്വൽ ടു സീറോ. ദെൻ ദിസ് ഇംപ്ലൈസ് ദിസ് എ ബി മൈനസ് ബി എ ഇസ് ഈക്വൽ ടു സീറോ. ഓർ ദിസ് ഇംപ്ലൈസ് എ ബി ഇസ് ഈക്വൽ ടു ബി എ. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു ബി എ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഓപ്പറേറ്ററുകൾ എന്ത് ഓപ്പറേറ്ററാണ്? കമ്മ്യൂട്ടിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. ഇതേപോലെ ഇഫ് ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ടു ഓപ്പറേറ്റേഴ്സ് ആർ സെറ്റ് ടു ബി കമ്മ്യൂട്ടിംഗ് ഇഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് സീറോ ആണ്. നൗ രണ്ട് ഓപ്പറേറ്ററുകൾ കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞത് ഇതാണ്, രണ്ട് ഓപ്പറേറ്ററുകൾ കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, നൗ കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് രണ്ട് ഓപ്പറേറ്ററുകൾ ആൻറ്റി കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? നമുക്ക് ഈ രീതിയിൽ പറയാം, രണ്ട് ഓപ്പറേറ്ററുകൾ ആൻറ്റി കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് മീനിങ്. ഇഫ് ടു ഓപ്പറേറ്റേഴ്സ് ആർ ആൻറ്റി കമ്മ്യൂട്ടിംഗ് ദെൻ ദർ ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കമ്മ്യൂട്ടേറ്റർ എ ബി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു ബി എ എന്നാണ് നമുക്ക് കിട്ടുക. അതേപോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻറ്റി കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി എ ഇസ് ഈക്വൽ ടു സീറോ, ഓർ എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി എ ആണെങ്കിൽ ആ ഓപ്പറേറ്ററുകൾ ആൻറ്റി കമ്മ്യൂട്ടിംഗ് ആണ്. ഇതല്ലാത്ത കേസുകളെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? നോൺ കമ്മ്യൂട്ടിംഗ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ആ കേസാണ് നോൺ കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നൗ അതേപോലെ നമ്മൾ ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ആൻ ഓപ്പറേറ്റർ കമ്മ്യൂട്ട്സ് വിത്ത് ഇറ്റ്സെൽഫ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്ററിനെ അതിനോട് തന്നെ കമ്മ്യൂട്ടേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും സീറോ ആയിരിക്കും എന്നോർക്കുക. നൗ മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇഫ് ടു ഓപ്പറേറ്റേഴ്സ് ആർ ഹെർമീഷ്യൻ ഇഫ്
ടു ഓപ്പറേറ്റേഴ്സ് ആർ ഹെർമീഷ്യൻ. നമുക്കറിയാം ഹെർമീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറേറ്റർ അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റിനോട് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്ററിനെ നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് വിളിക്കും. സോ ഇഫ് ടു ഓപ്പറേറ്റേഴ്സ് ആർ ഹെർമീഷ്യൻ, ദെൻ ഹെർമീഷ്യൻ ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് ഓൾസോ ഹെർമീഷ്യൻ, ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് ഓൾസോ ഹെർമീഷ്യൻ, ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് ഓൾസോ ഹെർമീഷ്യൻ കോമ ദീസ് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട്, ദീസ് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് നമുക്കവിടെ തന്നിരിക്കുന്നതാണ് രണ്ട് ഓപ്പറേറ്ററുകൾ കമ്മ്യൂട്ടിംഗ് ആണ് എന്ന് വെച്ചാൽ സപ്പോസ് എ ഡാഗർ ഈക്വൽ ടു എ ആൻഡ് ബി ഡാഗർ ഈക്വൽ ടു ബി എന്ന് ഞാൻ എടുക്കുന്നു. അതേപോലെ ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് ഓൾസോ ഹെർമീഷ്യൻ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം, എ ബി ഹോൾ ഡാഗർ പ്രോഡക്റ്റ് എ ബിയുടെ എ ബിയും എ ബി എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് ഹെർമീഷ്യൻ ആണ്, ദാറ്റ് ഇസ് എ ബി ഹോൾ ഡാഗർ ഈസ് ഈക്വൽ ടു എ ബി തന്നെയാണെന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേറ്റർ കമ്മ്യൂട്ടിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, നമുക്കറിയാം എ ബി ഹോൾ ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ബി ഡാഗർ എ ഡാഗർ ആണ്. സിൻസ് എ ആൻഡ് ബി ആർ ഹെർമീഷ്യൻ ദിസ് ഈസ് ഈക്വൽ ടു ബി ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ബി ഹോൾ ഡാഗർ എന്താണ്, എ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗിവൺ എ ബി ഹോൾ ഡാഗർ ഇസ് ഈക്വൽ ടു എ ബി, ദെയർഫോർ നമുക്ക് ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ദാറ്റ് ഈസ് എ ബി ഇസ് ഈക്വൽ ടു ബി എ ആണെന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം എ ആൻഡ് ബി ആർ ടു കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ്. നോ അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ്. ഓക്കെ, നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ ഓപ്പറേറ്ററാണ്, പി എക്സ് എന്ന് പറയുന്നത് എക്സിലുള്ള മൊമെൻറ്റം ഓപ്പറേറ്ററാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് അല്ലേ. നമുക്കതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ദാറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഇസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഐ, വേർ ഐ ഇസ് ദ യൂണിറ്റ് ഓപ്പറേറ്റർ, ഐ എന്ന് പറയുന്ന യൂണിറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ കമ്മ്യൂട്ടേറ്ററിനെ നമ്മളൊരു സൈ എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷന് മുകളിൽ ആക്ട് ചെയ്യും. നോ വി നോ ദറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറഞ്ഞാൽ എ ബി മൈനസ് ബി എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് എക്സ് പി എക്സ് മൈനസ് പി എക്സ് എക്സ് ആക്ടിങ് ഓൺ സൈ എന്ന് വരും. നോ പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. വട്ട് ഈസ് ദിസ് പി എക്സ്? പി എക്സ് എന്ന് പറയുന്നത് നമുക്ക് പി എക്സ് ഈസ് മൈനസ് ഐ എച്ച് ബാർ ഡോ ബൈ ഡോ എക്സ് ആണ്. മൈനസ് അഗെയിൻ പി എക്സ് ഈസ് മൈനസ് ഐ എച്ച് ബാർ ഡോ ബൈ ഡോ എക്സ്, പൊസിഷൻ ഓപ്പറേറ്റർ ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് ആക്ടിങ് ഓൺ സൈ. ഓക്കെ, ഞാൻ ഈ രണ്ടിനകത്തുനിന്ന് മൈനസ് ഐ എച്ച് ബാറിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തുള്ളത് എക്സ് ഡോ ബൈ ഡോ എക്സ് മൈനസ് ഡോ ബൈ ഡോ എക്സ് എക്സ് ആക്ടിങ് ഓൺ സൈ എന്ന് വരും. ആൻഡ് ദിസ് ഈസ് മൈനസ് ഐ എച്ച് ബാർ ഇൻറ്റു എക്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് എക്സ് ഡോ ബൈ ഡോ എക്സ് സൈ മൈനസ് ഡോ ബൈ ഡോ എക്സ് എക്സ് സൈ എന്ന് വരും. ആൻഡ് ദിസ് ഈസ് മൈനസ് ഐ എച്ച് ബാർ ഇൻറ്റു എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ എന്ന് പറഞ്ഞാൽ ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ്. നെക്സ്റ്റ് ടേം, ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സൈ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് പ്ലസ് സൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്. ഇവിടെ കോമൺ ആയിട്ട് മൈനസ് വരുന്നത് കൊണ്ട് തന്നെ അടുത്ത ടേം മൈനസ് വരും, ദറ്റ് ഈസ് മൈനസ് സൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ ആണ്. ഓക്കെ, ദറ്റ് ഈസ് എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് ആൻഡ് മൈനസ് എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് വിൽ ക്യാൻസൽ. മൈനസ് ഐ എച്ച് ബാർ ഇൻറ്റു മൈനസ് സൈ, ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഇൻറ്റു സൈ എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കിപ്പോൾ കിട്ടിയത് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ആക്ടിങ് ഓൺ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ സൈ എന്നാണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഇസ് ഈക്വൽ ടു ഐ എച്ച് ബാർ. ഇത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഐ എച്ച് ബാർ എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ദിസ് ആക്ടിങ് ഓൺ സം യൂണിറ്റ് ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഐ എച്ച് ബാർ ഇൻറ്റു ഐ ക്യാപ്പ് ആണ് എന്ന് നമുക്ക് എഴുതാം. സോ കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഐ എച്ച് ബാർ ഐ ക്യാപ്പ് ആണെന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ വൈ പി വൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഓൾസോ ഐ എച്ച് ബാർ ഐ ക്യാപ്പ്. കമ്മ്യൂട്ടേറ്റർ ഇസഡ് പി ഇസഡ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ ഐ എച്ച് ബാർ ഐ ക്യാപ്പ് ആയിരിക്കും. അതേസമയം നമ്മൾ കമ്മ്യൂട്ടേറ്റർ എക്സ് പി വൈ എടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി സീറോ ആയിരിക്കും. അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ഞാൻ ഇസഡ് പി എക്സ് എടുക്കുകയാണ്,
ഇത് സീറോ ആയിരിക്കും. ഓക്കെ, നൗ ഇഫ് യു ആർ ടേക്കിംഗ് കമ്മ്യൂട്ടേറ്റർ വൈ പി എക്സ്, ഓക്കെ ഇതെന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പം നമ്മൾ എക്സ് വിത്ത് പി എക്സ്, വൈ വിത്ത് പി വൈ, ഇസഡ് വിത്ത് പി ഇസഡ് ഒക്കെ ഐ എച്ച് ബാർ ഐ ക്യാപ്പാണ്. അതല്ലാത്ത കോമ്പിനേഷൻസ് ഒക്കെ എന്താണ്? സീറോയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടി പറ്റും. നമുക്കറിയാം എക്സും പി എക്സും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രം പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അതേസമയം നമുക്ക് എക്സും പി വൈയും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം? സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സ് ആൻഡ് പി എക്സ് ആർ നോട്ട് സൈമൾട്ടേനിയസ്ലി മെഷറബിൾ, വൈ ആൻഡ് പി വൈ ആർ നോട്ട് സൈമൾട്ടേനിയസ്ലി മെഷറബിൾ, ഇസഡ് ആൻഡ് പി ഇസഡ് ആർ നോട്ട് സൈമൾട്ടേനിയസ്ലി മെഷറബിൾ, ബട്ട് വി ക്യാൻ മെഷർ എക്സ് ആൻഡ് പി വൈ സൈമൾട്ടേനിയസ്ലി, ഇസഡ് ആൻഡ് പി എക്സ് സൈമൾട്ടേനിയസ്ലി, വൈ ആൻഡ് പി എക്സ് സൈമൾട്ടേനിയസ്ലി, വൈ ആൻഡ് പി ഇസഡ് സൈമൾട്ടേനിയസ്ലി. സോ ആ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടിയ ഒരു കമ്മ്യൂട്ടേറ്റർ ഈക്വൽ ടു സീറോ എന്നാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് കമ്മ്യൂട്ടിംഗ് ആണെന്നുള്ളതാണ്. ഇതെന്താണ്? ദിസ് ഈസ് നോൺ കമ്മ്യൂട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ്, നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആർ നോട്ട് സൈമൾട്ടേനിയസ്ലി മെഷറബിൾ. നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആർ നോട്ട് സൈമൾട്ടേനിയസ്ലി മെഷറബിൾ. അതേസമയം കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആർ സൈമൾട്ടേനിയസ്ലി മെഷറബിൾ. കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആർ സൈമൾട്ടേനിയസ്ലി മെഷറബിൾ. കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആർ സൈമൾട്ടേനിയസ്ലി മെഷറബിൾ ആണെന്ന് പറയാം. ഓക്കെ, നമ്മളീ പറഞ്ഞ കമ്മ്യൂട്ടേറ്റർ ആൾജിബ്രയുടെ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. സോ പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റർ ആൾജിബ്രയുടെ പ്രോപ്പർട്ടീസ്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കമ്മ്യൂട്ടേറ്റർ എ ബി, ഓക്കെ ഇഫ് യു ആർ ടേക്കിംഗ് കമ്മ്യൂട്ടേറ്റർ എ ബി, കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദിസ് ഈസ് എ ബി മൈനസ് ബി എ ആണ്. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ മൈനസ് ഓഫ് ബി എ മൈനസ് എ ബി ആണെന്ന് എഴുതാം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വാട്ട് ഈസ് ബി എ മൈനസ് എ ബി, ബി എ മൈനസ് എ ബി ഈസ് കമ്മ്യൂട്ടേറ്റർ ബി എ ആണ്. സോ കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ബി എ ആണ്. നൗ ദ സെക്കൻഡ് പ്രോപ്പർട്ടി, ഫസ്റ്റ് ടേം എ ആണ് കമ്മ്യൂട്ടേറ്ററിലെ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സപ്പോസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എക്സെട്ര ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് പല കമ്മ്യൂട്ടേറ്ററായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ദിസ് ഇസ് കമ്മ്യൂട്ടേറ്റർ എ ബി, കമ്മ്യൂട്ടേറ്റർ എ ബി പ്ലസ് കമ്മ്യൂട്ടേറ്റർ എ സി പ്ലസ് കമ്മ്യൂട്ടേറ്റർ എ ഡി പ്ലസ് എക്സെട്ര, ഈ രീതിയിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ സപ്പോസ് നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എക്സെട്ര, ഇവിടെ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എന്നാണ്, സപ്പോസ് ദിസ് ഇസ് ഇസഡ് ആണെന്ന് വിചാരിക്കാം. ഇതങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ കമ്മ്യൂട്ടേറ്റർ എ ഇസഡ് പ്ലസ് കമ്മ്യൂട്ടേറ്റർ ബി ഇസഡ് പ്ലസ് കമ്മ്യൂട്ടേറ്റർ സി ഇസഡ് പ്ലസ് എക്സെട്ര എന്ന് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നൗ ദ ഫോർത്ത് വൺ ഈസ് വട്ട് ഈസ് ദ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് ഓഫ് എ കമ്മ്യൂട്ടേറ്റർ. ഒരു കമ്മ്യൂട്ടേറ്ററിൻ്റെ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് കിട്ടുന്നത്? ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് ഓഫ് എ കമ്മ്യൂട്ടേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ സപ്പോസ് കമ്മ്യൂട്ടേറ്റർ എ ബി എടുക്കുന്നു, ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ ബി, അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ബി മൈനസ് ബി എ ആണ്. ഇതിനെ നമ്മൾ ഹോൾ ഡയഗ്രം എടുക്കുന്നു. നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്ററിനെ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. വൺസ് നമ്മൾ ആ കമ്മ്യൂട്ടേറ്റർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കാതിരിക്കുക, കാരണം ഇത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നൗ ദിസ് ഈസ് എ ബി മൈനസ് ബി എ ഹോൾ ഡാഗർ, ഓർ ദിസ് ഈസ് ഇതെന്താണ്? ഇത് നമുക്ക് വരുന്നത് ദിസ് ഈസ് എ ബി ഹോൾ ഡാഗർ മൈനസ് ബി എ ഹോൾ ഡാഗർ ആണ്. എ ബി ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ബി ഡാഗർ എ ഡാഗർ മൈനസ് എ ഡാഗർ ബി ഡാഗർ എന്ന് വരും. ബി ഡാഗർ എ ഡാഗർ മൈനസ് എ ഡാഗർ ബി ഡാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ ബി ഡാഗർ എ ഡാഗർ ആണ്. ഓക്കെ, സോ കമ്മ്യൂട്ടേറ്റർ എ ബി ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ ഓഫ് ബി ഡാഗർ എ ഡാഗർ ആണ് നമുക്ക് കിട്ടും. നൗ ഫിഫ്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ കമ്മ്യൂട്ടേറ്റർ എ വിത്ത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് രണ്ട് ഓപ്പറേറ്ററുകളുടെ പ്രോഡക്റ്റ് എ വിത്ത് ബി സി,
ഇതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ സി എന്ന് കിട്ടും. അതേപോലെ സപ്പോസ് നമുക്ക് കമ്മ്യൂട്ടേറ്റർ എ ബി വിത്ത് സി ആണെങ്കിൽ ഇതിനെ നമുക്ക് എ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ബി സി പ്ലസ് എ സി കമ്മ്യൂട്ടേറ്റർ എ സി ഇൻറ്റു ബി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് ഈ രീതിയിൽ കമ്മ്യൂട്ടേറ്ററിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നൗ ഇതിലെ സിക്സ്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ജാക്കോബി ഐഡൻറ്റിറ്റി. ജാക്കോബി ഐഡൻറ്റിറ്റി അതായത് കമ്മ്യൂട്ടേറ്റർ എ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എഗെയിൻ എ കമ്മ്യൂട്ടേറ്റർ ബി സി. ഓക്കെ, ഇത് പ്ലസ് കമ്മ്യൂട്ടേറ്റർ ബി വിത്ത് കമ്മ്യൂട്ടേറ്റർ സി എ പ്ലസ് കമ്മ്യൂട്ടേറ്റർ സി വിത്ത് കമ്മ്യൂട്ടേറ്റർ എ ബി. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സീറോ ആയിരിക്കും. ഇതാണ് നമ്മുടെ ജാക്കോബി ഐഡൻറ്റിറ്റി. ദ സെയിം ജാക്കോബി ഐഡൻറ്റിറ്റി നിങ്ങൾ പോയ്സൺ ബ്രാക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ദിസ് പോയ്സൺ ബ്രാക്കറ്റ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ആർ ഓൺലി ഡിഫറൻറ്റ് വിത്ത് എ ടേം ഐ എച്ച് ക്രോസ്. അത് നമ്മൾ പിന്നീട് ഉള്ള സെഷനുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പോയ്സൺ ബ്രാക്കറ്റിനോട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിലുള്ള സാധനമാണ് പോയ്സൺ ഈ പറഞ്ഞ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഐ എച്ച് ക്രോസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നൗ സെവൻത് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എടുക്കുന്നത് സപ്പോസ് കമ്മ്യൂട്ടേറ്റർ എ ബി റൈസ് ടു എൻ എടുക്കുകയാണ്. കമ്മ്യൂട്ടേറ്റർ എ ബി റൈസ് ടു എൻ, കമ്മ്യൂട്ടേറ്റർ എ ബി റൈസ് ടു എൻ എന്ന് പറയുന്നത് ദിസ് ഈസ് സം ഓവർ ജെ ഈസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ ബി റൈസ് ടു ജെ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു ദിസ് ബി റൈസ് ടു എൻ മൈനസ് ജെ മൈനസ് വൺ എന്ന് വരും. ഇതേപോലെ സപ്പോസ് കമ്മ്യൂട്ടേറ്റർ എ റൈസ് ടു എൻ ബി ആണ്. ദിസ് ഈസ് ഈക്വൽ ടു സം ഓവർ ജെ ഈസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ ദിസ് ഈസ് എ ക്യാപ് റൈസ് ടു എൻ മൈനസ് ജെ മൈനസ് വൺ കമ്മ്യൂട്ടേറ്റർ എ ബി ദിസ് ഈസ് എ റൈസ് ടു ജെ എന്ന് വരും. ഇതേപോലെ നൗ എയ്ത്ത് പ്രോപ്പർട്ടീസ് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് വിത്ത് സ്കെയിലാർസ്. ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് വിത്ത് സ്കെയിലാർസ് അതായത് ഞാനൊരു എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിനെ ഒരു സ്കെയിലാർ എ എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് സ്കെയിലാർ കൊണ്ട് കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സീറോ ആയിരിക്കും. അല്ലെങ്കിൽ അത് കമ്മ്യൂട്ട് ചെയ്യും. നൗ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഷോ ദാറ്റ് കമ്മ്യൂട്ടേറ്റർ of two Hermitian operators, show that commutator of two Hermitian operators is anti-Hermitian. Commutator of two Hermitian operators is anti-Hermitian. Now, then the second part, evaluate the commutator A, comma, B, C, അത് കമ്മ്യൂട്ടേറ്ററാണ്, ഇൻറ്റു ഡി. ഇത് ഓക്കെ, ഒരു കമ്മ്യൂട്ടേറ്ററിനകത്ത് ഫസ്റ്റ് ടേം എ ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ ബി സി ഇൻറ്റു ഡി എന്ന് വരും. നൗ വി ആർ ഗോയിങ് ടു സോൾവ് ദിസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് കമ്മ്യൂട്ടേറ്റർ ഓഫ് ടു ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഈസ് ആൻറ്റി ഹെർമീഷ്യൻ. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഹെർമീഷ്യൻ ഓപ്പറേറ്ററുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. That is, let A dagger equal to A and B dagger equal to B. So, we have A and B and the two Hermitian operators. Now, this is the commutator and the anti-Hermitian. We have proved it. Commutator AB and the anti-Hermitian. Commutator AB anti-Hermitian. What is AB whole dagger? What is AB whole dagger? AB whole dagger and the Korean, this is എ ബി മൈനസ് ബി എ ഹോൾ ഡാഗർ ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു നമുക്കിത് എ ബി
ഹോൾ ഡാഗർ മൈനസ് ബി എ ഹോൾ ഡാഗർ ആണെന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ബി ഡാഗർ എ ഡാഗർ മൈനസ് എ ഡാഗർ ബി ഡാഗർ ആണെന്ന് കിട്ടും. സിൻസ് എ ആൻഡ് ബി ആർ ഹെർമീഷ്യൻ ദിസ് ഈസ് ബി എ മൈനസ് എ ബി ആണെന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ ആണെന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ എ ബി ആണെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് കിട്ടിയത്? എ ബി കമ്മ്യൂട്ടേറ്റർ എ ബിയുടെ ഹോൾ ഡാഗർ എടുത്താൽ അത് മൈനസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ എ ബി ആണെന്ന് കിട്ടും. ദിസ് മീൻസ് ദാറ്റ് കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് ഓർ ദ കമ്മ്യൂട്ടേറ്റർ ഓഫ് ടു ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഈസ് ആൻറ്റി ഹെർമീഷ്യൻ. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് ആൻറ്റി ഹെർമീഷ്യൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അല്ലേ, നമുക്കറിയാം എ ഡാഗർ എന്ന് പറയുന്നത് മൈനസ് എ ആണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ഡാഗർ ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റർ എ ബി യുടെ ഹോൾ ഡാഗർ എടുക്കുമ്പോൾ മൈനസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ദിസ് കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് ആൻറ്റി ഹെർമീഷ്യൻ എന്നുള്ളതാണ്. ഓക്കെ, നാവ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് കമ്മ്യൂട്ടേറ്റർ എ വിത്ത് ദിസ് ബി സി ഡി ആണ്. ഇതിനെനിക്ക് രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇതിനെ ഞാൻ എ എന്നും ഇതിനെ മൊത്തത്തിൽ ഞാനൊരു ബി ഇൻറ്റു സി എന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, കമ്മ്യൂട്ടേറ്റർ എ ബി സി എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ രണ്ട് കമ്മ്യൂട്ടേറ്ററായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് എ ബി സി, എ ബി സി ഇൻറ്റു ഡി പ്ലസ് എ എ ബി സി ഇൻറ്റു ഡി പ്ലസ് ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ ബി സി ഇൻറ്റു എ ഡി എന്നെഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് കമ്മ്യൂട്ടേറ്റർ എ ഇൻറ്റു വാട്ട് ഈസ് കമ്മ്യൂട്ടേറ്റർ ബി സി, കമ്മ്യൂട്ടേറ്റർ ബി സി ഞാൻ ബി സി മൈനസ് സി ബി എന്നെഴുതും. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈസ് ബി സി മൈനസ് സി ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ഡി പ്ലസ് നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂട്ടേറ്റർ ബി സി ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ ഡി എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് രണ്ട് കമ്മ്യൂട്ടേറ്ററായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ ബി സി ഇൻറ്റു ഡി മൈനസ് എ സി ബി ഇൻറ്റു ഡി. ഓക്കെ, നമ്മൾ ഈ ടേമിനെ വെച്ച് ഇവിടെ നടുക്ക് മൈനസ് ആണ്, സോ ഇവിടെ മൈനസ് വരുന്ന രീതിയിൽ നമ്മളിതിനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നൗ ഇതിൻ്റെ കൂടെ എന്തുകൊണ്ട് പ്ലസ് ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ ബി സി ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ ഡി എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് കമ്മ്യൂട്ടേറ്റർ എ ബി സി എന്ന് പറയുന്നത്? ഇതിനെനിക്ക് എ ബി സി മൈനസ് ബി സി എ ആണെന്ന് എഴുതാം ഇൻറ്റു ഡി എന്ന് വരും. മൈനസ് അടുത്ത ഈ ടേമിന് എനിക്ക് എ സി ബി മൈനസ് സി ബി എ ഇൻറ്റു ഡി ആണെന്ന് പറയാം. നൗ പ്ലസ് നെക്സ്റ്റ് ടേമിന് എക്സ്പാൻഡ് ചെയ്താൽ അത് ബി സി മൈനസ് സി ബി, അതായത് ഇത് ഇൻറ്റു ഇതെന്ത് വരും എ ഡി എന്ന് പറയുന്നത് എ ഡി മൈനസ് ഡി എ ആണെന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈസ് ഫസ്റ്റ് ടേം വിൽ ബി എ ബി സി ഡി, അതായത് ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എ ബി സി ഡി മൈനസ് ബി സി എ ഡി മൈനസ് എ സി ബി ഡി പ്ലസ് സി ബി എ ഡി പ്ലസ് ഇവിടെ തന്നെ എന്ത് ചെയ്യും ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് നാല് ടേംസ് വരും. ഫസ്റ്റ് ടേം വിൽ ബി ബി സി എ ഡി മൈനസ് ബി സി ഡി എ മൈനസ് സി ബി എ ഡി പ്ലസ് സി ബി ഡി എ എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ മൈനസ് ബി സി എ ഡി പ്ലസ് ബി സി എ ഡി എന്തായി പോവും, ക്യാൻസലായി പോവും. വേറെ ഇവിടെ പ്ലസ് സി ബി എ ഡി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സി ബി എ ഡി ഉണ്ട്, അത് ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടേംസ് എല്ലാം കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം വിൽ ബി എ ബി സി ഡി മൈനസ് എ സി ബി ഡി മൈനസ് ബി സി ഡി എ പ്ലസ് സി ബി
ആണെന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ റിസൾട്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് പരമാവധി ഇവിടം വരെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സപ്പോസ് ഇവാലുവേറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കും. ഇവാലുവേറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് സ്ക്വയർ. കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനെ എക്സ് പി എക്സ് സ്ക്വയർ, ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് പി എക്സ് ഇൻറ്റു പി എക്സ് ആണെന്ന് എഴുതാം. അപ്പോൾ ഇതെന്താണ് സാധനം? ഇതൊരു എ ബി സി എന്ന് പറയുന്ന ഫോമിലാണ്. ഇതിനെനിക്ക് എക്സ് പി എക്സ് ഇൻറ്റു പി എക്സ് പ്ലസ് പി എക്സ് ഇൻറ്റു എക്സ് പി എക്സ് എന്ന് എനിക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമുക്കറിയാം കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ ഐ എച്ച് ക്രോസ് ആണ്. ദാറ്റ് ഇസ് ദിസ് ഇസ് ഐ എച്ച് ക്രോസ് പി എക്സ് പ്ലസ് പി എക്സ് ഇൻറ്റു അഗെയിൻ കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഇസ് ഐ എച്ച് ക്രോസ്. സോ ദിസ് ഇസ് ഐ എച്ച് ക്രോസ് പി എക്സ് പ്ലസ് ഐ എച്ച് ക്രോസ് പി എക്സ് ആണ്, ഓർ ദിസ് ഇസ് ഈക്വൽ ടു ടു ഐ എച്ച് ക്രോസ് പി എക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എക്സ് പി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടു ഐ എച്ച് ക്രോസ് പി എക്സ് എന്നാണ് കിട്ടിയത്. ഇതിനെ ജനറലി ഞാൻ എക്സ് പി എക്സ് റൈസ് ടു എൻ ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്കിത് എൻ ഐ എച്ച് ക്രോസ് പി എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോപ്പർട്ടിയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് കമ്മ്യൂട്ടേറ്റർ എ ബി റൈസ് ടു എൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ജെ ഇസ് ഇക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ ബി റൈസ് ടു ജെ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു ബി റൈസ് ടു എൻ മൈനസ് ജെ മൈനസ് വൺ. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സപ്പോസ് ഇതേപോലെ നമ്മളോട് കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി എക്സ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ദിസ് ഇസ് എക്സ് ഇൻറ്റു എക്സ് വിത്ത് പി എക്സ് ആൻഡ് ദിസ് ക്യാൻ ബി എക്സ്പാൻഡ് ആസ് എക്സ് ഇൻറ്റു എക്സ് പി എക്സ് പ്ലസ് എക്സ് പി എക്സ് ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ആൻഡ് ദിസ് എക്സ് പി എക്സ് ഈസ് ഐ എച്ച് ക്രോസ്, ദിസ് എക്സ് പി എക്സ് ഈസ് ഐ എച്ച് ക്രോസ്. സോ ദിസ് ഈസ് ഐ എച്ച് ക്രോസ് എക്സ് ക്യാപ്പ് പ്ലസ് ഐ എച്ച് ക്രോസ് എക്സ് ക്യാപ്പ് ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ടു ഐ എച്ച് ക്രോസ് എക്സ് ക്യാപ്പ് ആണെന്ന് കിട്ടും. ആൻഡ് ജനറലി വി ക്യാൻ സേ ദാറ്റ് എക്സ് റൈസ് ടു എൻ പി എക്സ് എന്ന് പറയുന്നത് എൻ ഐ എച്ച് ക്രോസ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണെന്ന് പറയാം. ഓക്കെ, മുമ്പേ നമുക്ക് കിട്ടിയത് ഇവിടെ എക്സ് പി എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഐ എച്ച് ക്രോസ് പി എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. അതേസമയം കമ്പ്യൂട്ടേറ്റർ എക്സ് റൈസ് ടു എൻ പി എക്സ് എന്ന് പറയുന്നത് എൻ ഐ എച്ച് ക്രോസ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ എക്സ് എക്സ് പി എക്സ് റൈസ് ടു ടെൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ദിസ് വിൽ ബി ടെൻ ഐ എച്ച് ക്രോസ് പി എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്ന് വെച്ചാൽ ടെൻ ഐ എച്ച് ക്രോസ് പി എക്സ് റൈസ് ടു നയൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇത് നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്രയുടെ നമ്മൾ പറഞ്ഞ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് തരത്തിലുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് വേണമെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മൾ കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്രയുടെ പ്രോപ്പർട്ടീസ് അതിൻ്റെ ഡിസ്കഷൻസ് നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ്. സോ ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി ക്യാൻ സ്റ്റാർട്ട് ദ ടോപ്പിക് അൺസർട്ടൻറ്റി റിലേഷൻ ബിറ്റ്വീൻ ദി ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, താങ്ക് യു.